ഹായ് ഗൈസ്, എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വനാമി ചെമ്മീൻ്റെ കൃഷിയെക്കുറിച്ചുള്ള വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ ചെയ്ത കൂട്ടത്തിലാണ് നമ്മൾ മിനറൽ മിക്സ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് കൃത്രിമമായിട്ട് കടൽ ജലം ഉണ്ടാക്കുന്നത്, ആ കടൽ ജലം ഉപയോഗിച്ചിട്ട് എങ്ങനെ വനാമി ചെമ്മീൻ കൃഷി ചെയ്യാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 5 മീറ്ററിൻ്റെ ടാങ്കാണ്, അതിന് 1.5 മീറ്റർ ഹൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഏകദേശം 20,000 ലിറ്റർ വെള്ളം കൊള്ളും. അതായത് 2 HP പമ്പ് എന്ന് പറയുന്ന ആ HP 120 പമ്പ് നമ്മൾ യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യമായിട്ടുള്ള എയറേഷൻ സിസ്റ്റങ്ങളെല്ലാം കൊടുക്കേണ്ടതുണ്ട്. ഒരു സെറ്റിലിൻ ടാങ്കും അതിന് വെച്ച് കൊടുക്കുന്നതാണ്. രണ്ടെണ്ണത്തിന് അഡീഷണൽ ആയിട്ട് നമുക്ക് ആവശ്യമുണ്ട്, DO കുറഞ്ഞു പോവാണെങ്കിൽ ഒരു HP 120 കൂടെ നമ്മൾ വെച്ച് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ കൃത്രിമമായിട്ട് കടൽ ജലം നിർമ്മിക്കുക എന്ന് പറയുന്നത് ഏത് പ്രദേശത്തും നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. കാര്യം കാൽസ്യം, പൊട്ടാഷ്യം, മഗ്നീഷ്യം മുതലായ എല്ലാ സാധന സാമഗ്രികളും ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുത്താൽ നമുക്കിതൊരു ഉപ്പുവെള്ളമാക്കി എടുക്കാം. 15 PPT എന്ന രീതിയിലാണ് ഉപ്പുവെള്ളമാക്കി എടുക്കുന്നത്. അത് എല്ലാ വീടുകളിലും നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ ഈ കോഴി വളർത്തുന്ന പോലെ, ആട് വളർത്തുന്ന പോലെ, ചെറിയ മത്സ്യങ്ങൾ വളർത്തുന്ന പോലെ തന്നെ നമുക്ക് ഇതിനെയും മെയിൻറ്റെയിൻ ചെയ്ത് ചെമ്മീനിൻ്റെ വീടിൻ്റെ മുറ്റത്ത് തന്നെ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെ മിനറൽ മിക്സ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നമ്മൾ പറഞ്ഞു. ഇന്ന് രാവിലെ നമ്മുടെ സീഡ് എത്തിയിട്ടുണ്ടായി. നമ്മൾ JJ Hatchery എന്നാണ് സീഡ് ഓൺലൈൻ ബുക്ക് ചെയ്തത്. അവർ വിളിച്ച് പറഞ്ഞപ്പോൾ തന്നെ അവർ 7 ദിവസത്തെ സമയം പറയുകയും നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഉപ്പിൻ്റെ അളവിനനുസരിച്ച് അവിടുത്തെ വെള്ളത്തിൽ മാറ്റം വരുത്തി കുഞ്ഞുങ്ങളെ തരികയാണ് ചെയ്തിരുന്നത്. നമ്മൾ വിളിച്ച് പറഞ്ഞതിനനുസരിച്ച് നമുക്കൊരു 4000 കുഞ്ഞുങ്ങൾ, അതിൻ്റെ കൂടെ ചിലപ്പോൾ ഒരു 500 എണ്ണം ബോണസുമായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ആ കുട്ടികൾ രാവിലെ വന്നു, നമ്മൾ അതിനെ തന്നെ ബസ്സിലാണ് വരുന്നത്, AC ബസ്സിൽ വരുന്നത്. അതിനെ പോയി നമ്മൾ AC കാറിൽ കളക്ട് ചെയ്തുകൊണ്ട് വരിക, നമ്മുടെ പോണ്ടിലേക്ക് റിലീസ് ചെയ്യുക എന്നാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി, അല്ലെങ്കിൽ നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ടാങ്കിലേക്ക് ഇടുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്ക് തെർമോകോൾ ബോക്സിലാണ് ഇത് വരുന്നതെങ്കിൽ നമ്മുടെ ഏകദേശം എനിക്ക് ഒന്നൊരു 1500 എണ്ണമൊക്കെ വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ പാക്ക് ചെയ്യുന്നത്. ഈ വരുന്ന ചെറിയ കവറുകളെ കൃത്യമായിട്ട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിച്ച് നമ്മൾ കഴുകണം. അപ്പോൾ 2 to 4 mg, 2 മുതൽ 4 mg പെർ ലിറ്റർ എന്ന കണക്കിനാണ് നമ്മൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കഴുകേണ്ടത്. അപ്പോൾ അത് വെള്ളത്തിൽ കലക്കിയെടുത്തിട്ട് കൃത്യമായിട്ട് ഇതിൻ്റെ മുകളിലൂടെ കഴുകി തുടച്ചെടുത്ത് വേണം നമുക്ക് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഉപയോഗിക്കാനായിട്ട്. നമുക്ക് വന്ന വനാമി ചെമ്മീൻ വിത്തുകൾ വളരെ ആക്റ്റീവായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും സമയം കളയാതെ ഇവരെ ഒരു 5 മിനിറ്റോ 10 മിനിറ്റോളം നന്നായിട്ട് വാഷ് ചെയ്യുകയും പിന്നീട് ഇതിനെ കൊണ്ടുപോയിട്ട് നമ്മുടെ ടാങ്കിലേക്ക് നമ്മൾ വയ്ക്കണം. കവറോട് കൂടി നമ്മൾ ടാങ്കിലേക്ക് വയ്ക്കണം. എയറേഷനുള്ള ഭാഗത്ത് എവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞാൽ ഇവയുടെ ടെമ്പറേച്ചർ, വെള്ളത്തിൻ്റെ അകത്തുള്ള ടെമ്പറേച്ചർ, അതായത് കൂടിൻ്റെ അകത്തുള്ള വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും കൂടിൻ്റെ പുറത്തുള്ള നമ്മുടെ ടാങ്കിലെ ടെമ്പറേച്ചറും സെയിം ആകാൻ വേണ്ടി ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ അങ്ങനെ വയ്ക്കുക. വച്ചതിന് ശേഷം സാവധാനം ആ റബ്ബർ ബാൻഡ് അഴിച്ചിട്ട് വെള്ളം 2 or 3 തവണയായി ഇതിൻ്റെ അകത്തേക്ക് കയറ്റുക. ഇങ്ങനെ കയറ്റിയതിന് ശേഷം വീണ്ടും 2 or 3 തവണ കയറ്റി ഒരു 4-5 പ്രാവശ്യം അങ്ങനെ ചെയ്തതിന് ശേഷം ഒരു 20 മിനിറ്റ് കൊണ്ട് മാത്രമേ ഈ ചെമ്മീൻ വിത്തിനെ നമ്മുടെ ടാങ്കിലേക്ക് തുറന്നുവിടാവുള്ളൂ. ഇനി ഈ ചെമ്മീൻ വിത്ത് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു അമോണിയയും അതുപോലെ തന്നെ ഇതിൻ്റെ സലൈനിറ്റിയും സെയിം ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഇത് രണ്ടും നോക്കിയിട്ടാണ് ഇതിനെ റിലീസ് ചെയ്യുക. പോണ്ടിൻ്റെ പല ഭാഗങ്ങളിലും എയറേഷൻ ലഭിക്കാത്ത സ്ഥലങ്ങളിലും എയറേഷൻ എത്തുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. എന്നിട്ട് എയറേഷൻ ഏകദേശം കുറവുള്ള സ്ഥലങ്ങളിലായിട്ട് ഇവരെ നിക്ഷേപിക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെസ് കുറച്ചും കൂടെ കുറഞ്ഞു കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ചെമ്മീൻ വിത്തുകൾ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാവലിംഗ് ടൈം. ഓൾറെഡി അവർ ദൂരത്തു നിന്നാണ് കേരളത്തിലേക്ക് എത്തുന്നത്, അതുകൊണ്ട് തന്നെ ഒന്നില്ലെങ്കിൽ എയർപോർട്ടിലോ അല്ലെങ്കിൽ റെയിൽവേയിലോ പോയി പെട്ടെന്ന് തന്നെ കളക്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നിക്ഷേപിക്കേണ്ടതാണ്. സ്റ്റോക്കിംഗ് ഡെൻസിറ്റി, ഒരു ടാങ്കിൽ എത്ര ചെമ്മീൻ ഇടാൻ പറ്റും? നമുക്ക് 1000 ലിറ്ററിൻ്റെ ഒരു ടാങ്കിലാണെങ്കിൽ 200 മുതൽ 250 ചെമ്മീൻ ഇടേണ്ട ആവശ്യകതയുള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 200 മത്സ്യത്തെ നമ്മൾ വളർത്തുന്നു, 400 മത്സ്യത്തെ നമ്മൾ 1000 ലിറ്ററിൽ വളർത്തുന്നു. ഇവ രണ്ടുപേരെയും വളർത്താൻ ഞാൻ 1 കിലോ ചെമ്മീൻ ഉണ്ടാക്കാൻ ഞാൻ കൊടുക്കേണ്ട തീറ്റയുടെ അളവ് 1.5 കിലോ തന്നെയാണ്. അതായത് 400 ആയാലും 200 ആയാലും ഞാൻ കൊടുക്കുന്നതിൻ്റെ അളവ് 1.5 കിലോ തന്നെയാണ്. ഞാൻ കൊടുക്കേണ്ട മാൻ പവർ, ഞാൻ പണി ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഒരേപോലെ തന്നെയാണ്. പക്ഷേ കൗണ്ട് കിട്ടുമ്പോൾ 200 എണ്ണം 1 കിലോ ആകുമ്പോൾ ഒരെണ്ണത്തിന് ഏകദേശം 40 to 50 ഗ്രാം സൈസ് കിട്ടും അല്ലേ. അതേപോലെ നമുക്ക് 500 എണ്ണം അല്ലെങ്കിൽ 400 എണ്ണം വലുതാകുമ്പോൾ ഏറ്റവും കുറഞ്ഞ നമുക്ക് 20 ഗ്രാമിൽ താഴേക്ക് നമുക്ക് സൈസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അവിടെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇങ്ങനെ ഒരു സൈസ് വേരിയേഷൻ വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൗണ്ട് നമുക്ക് കുറഞ്ഞു കിട്ടണമെങ്കിൽ കുറച്ചെണ്ണം നമ്മൾ ഇടേണ്ടി വരും. അപ്പോൾ അങ്ങനെ വലുതാക്കി എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ പ്രിഫർ ചെയ്യുന്നത് 200 to 250 എണ്ണം എന്ന രീതിയിലാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊരു 4000 to 5000 എണ്ണം മാത്രമാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അത് കൃത്യമായിട്ട് കൊണ്ടുവന്ന് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നിക്ഷേപിക്കുകയും ചെയ്തു.
അതേപോലെ തന്നെ സലൈനിറ്റി പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുന്നേ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീടുകളിൽ വനാമിച്ച മീൻ, അതായത് ഉപ്പുവെള്ളം കിട്ടിയില്ലെങ്കിൽ പോലും വീടുകളിൽ എവിടെ വേണമെങ്കിലും വനാമിച്ച മീൻ കൃത്രിമ കടൽ ജലത്തിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യുക. അതുപോലെ തന്നെ കൃത്യമായിട്ട് ഇതിനാവശ്യമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ സിസ്റ്റം നമ്മൾ റീസർക്കുലേറ്റർ സിസ്റ്റം, അതായത് ഉപ്പുവെള്ളം വളർത്തി അല്ലെങ്കിൽ ഉപ്പുവെള്ളത്തിൽ വളർത്തി ആ ഉപ്പുവെള്ളം തുറന്നു കളയാതെ ആ വെള്ളം തന്നെ രണ്ടാമത് ഉപയോഗിക്കുവാനും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.